നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ജനവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ, യാതൊരു നിലവാരവുമില്ലാത്ത ഒരുപാട് നടപടികൾ സർക്കാർ ഭാഗത്ത് നിന്ന് ഏതാനും നാളുകളായി. അത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ബാക്കി പത്രമായ രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടക്കത്തിലേ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട്, തുടർച്ചയായിട്ട് ജനവിരുദ്ധ നയങ്ങൾ മാത്രമാണ് പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. കേരളയിലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് നടന്നത്. സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ പലരും രണ്ട് തട്ടുകളായി തിരിഞ്ഞ് സർക്കാരിന് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ലോകായുക്ത നിയമത്തെ കവർന്നെടുക്കാൻ അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്താൻ ഉള്ള ഓർഡിനൻസുമായിട്ട് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് പ്രത്യേക ഓർഡിനൻസ് ഇറക്കുമതി ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അതായത് മുഖ്യമന്ത്രിയും ബിന്ദു ടീച്ചറെയും കോടിയേരി ബാലകൃഷ്ണനെയും ഒക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നമ്പറുകളുമായി ഇറങ്ങിയത്. മാത്രമല്ല, ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു! ഗുണ്ടാവിളയാട്ടങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ചാടിപ്പോകുന്നു. അവരെ ചാടുന്നതിന് ആരാണ് സഹായിക്കുന്നത്? അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ ശിശുമരണങ്ങൾ നടക്കുന്നു. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒന്നും നൽകാതെ അവരെ കഷ്ടപ്പെടുത്തുന്നു, അവരുടെ ഫണ്ട് തട്ടിയെടുക്കുന്നു. അട്ടപ്പാടിയിൽ ആൾക്കാർ തല്ലിക്കൊന്ന ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി അടക്കം ചേർന്ന് തല്ലിക്കൊന്ന, പിന്നീട് ഷംസുദ്ദീനെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കി, അതുകൊണ്ടാണ് ആ പേരെടുത്ത് പറഞ്ഞത്. അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കുമ്പോൾ, ദിലീപ് എന്ന ഒരു നടന്റെ കേസുമായി ബന്ധപ്പെട്ട്, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളിലും ഏതാണ്ട് 12-20 മണിക്കൂറുകൾ ഈ ഒരു വിഷയം മാത്രം, പ്രത്യേകിച്ചും റിപ്പോർട്ടർ TV എന്ന MB നികേഷ് കുമാറിന്റെ ചാനൽ ഈ വിഷയം മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് നല്ല റേറ്റിംഗ് ഈ ഒരു കാര്യത്തിൽ കിട്ടുന്നുമുണ്ട്. ഈ വിഷയത്തിൽ കോടതി നടപടികൾ ഉൾപ്പെടെ എടുത്തുവെച്ച് ചർച്ച ചെയ്ത എക്സിക്യൂട്ടീവ് എഡിറ്റർ MV നികേഷ് കുമാറിനെതിരെ 5 കേസുകളാണ് ഹൈക്കോടതി സ്വമേധയാ എടുത്തത്. എന്നാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം നിന്ന് വെല്ലുവിളിക്കുന്നത് കേട്ടു. എന്താണ്? ഇവിടെ ഒരു പുല്ലും സംഭവിക്കില്ല, ആരെന്തു പറഞ്ഞാലും 5 അല്ല 500 അല്ല 5000 കേസ് വന്നാലും ഇരയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഒക്കെ കാണാൻ ഇടയായി. ഇത് വളരെ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏത്? ഈ ദിലീപിൻ്റെ വിഷയമല്ല, ഈ സംഭവങ്ങൾ. അതായത് ഇവിടെ പലതിനെയും മറച്ചു പിടിക്കാനായി പലതിനെയും കൊണ്ടുവരുന്നു, പലതിനെയും മനഃപൂർവ്വം മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റുന്നു. ജനങ്ങൾ മറ്റു കാര്യങ്ങൾ വിസ്മരിച്ചു പോകാനുള്ള ഒരു സാധ്യത ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഭാരത് ലൈവ് അങ്ങനെയല്ല. ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ജനവിരുദ്ധമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി ചർച്ച ചെയ്യും. ഓരോ ദിവസവും അതിൻ്റെ ഫോളോ അപ്പ് സ്റ്റോറികളും എല്ലാം കൃത്യമായി കൊടുക്കും. കഴിഞ്ഞ ദിവസം ഈ ചിൽഡ്രൻസ് ഹോമിലുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചതടക്കം, ചേവായൂർ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതടക്കം വ്യക്തമായി തന്നെ ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. പിന്നെ ഈ MV നികേഷ് കുമാർ, അദ്ദേഹം വളരെ സീനിയറായ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തെ മാധ്യമപ്രവർത്തനമൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഒരു ഇടതുപക്ഷ, നമ്മുടെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹം കൂടി നേരിട്ട് ഇടപെട്ടാണോ ഈ വിഷയം മനഃപൂർവ്വം എടുത്ത് പൊക്കിപ്പിടിക്കുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് പിണറായി വിജയൻ. പിണറായി വിജയനെയും കൂട്ടരെയും സംരക്ഷിക്കുന്നതിനായി, മനഃപൂർവ്വം ഒരു മറ തീർക്കുന്നതിനായി റിപ്പോർട്ടർ TVയും MV നികേഷ് കുമാറും ശ്രമിച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ കാണാൻ ഇടയായി. അതായത് മറ്റെല്ലാം മറക്കണം, ദിലീപിൻ്റെ വിഷയം മാത്രം ഇങ്ങനെ കത്തി നിൽക്കണം. അപസർപ്പക കഥകൾ, ദിലീപുമായി ബന്ധപ്പെട്ട് കെട്ടിയുണ്ടാക്കിയ തിരക്കഥ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ പലതരത്തിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കും, നിങ്ങൾ ദിലീപ് വിഷയത്തിൽ വാർത്തകൾ ചെയ്യുന്നില്ലേ എന്ന്. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കൃത്യമായി വാർത്തകൾ കൃത്യമായി അറിഞ്ഞ് കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം ഞങ്ങൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ, പൊതുജനങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയങ്ങളും മറ്റു കാര്യങ്ങളും മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ മറ്റ് വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങൾ ജനവിരുദ്ധമായ, അതിനിടയിലൂടെ അങ്ങ് നമ്മൾ ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ അങ്ങ് കടന്നു പോകുന്ന പരിപാടിയില്ലേ? 10 പേർ പോവുകയാണെങ്കിൽ അതിനിടയിലൂടെ ഊളിയിട്ടങ്ങ് പോവുകയാണെങ്കിൽ നൈസായിട്ടങ്ങ് അകത്ത് കയറാം എന്നുള്ള രീതിയിൽ ഇതിനിടയിലൂടെ മറ്റു പല കാര്യങ്ങളും ഇവിടെ തള്ളിക്കേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കേരള വിഷയമായാലും ശരി, ഇവിടെ നടക്കുന്ന നിയമ സംവിധാനങ്ങളുടെ പാളിച്ചകളായാലും ശരി, ചിൽഡ്രൻസ് ഹോമിലെ സംഭവമായാലും ശരി, അട്ടപ്പാടിയിലെ വിഷയങ്ങളായാലും ശരി, ഇവിടെ നടക്കുന്ന മറ്റ് ജനവിരുദ്ധ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ നയങ്ങളായാലും, സർക്കാരിൻ്റെ മറ്റ് വികലമായ ആശയങ്ങളായാലും, ഈ ദിലീപിനിടയിലൂടെ, ദിലീപ് എന്നൊരു വലിയ മറ സൃഷ്ടിച്ച് അതിനിടയിലൂടെ
മുഖ്യമന്ത്രി ഊളിയിട്ട് കടന്നു പോവുകയല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചികിത്സ കഴിഞ്ഞ വ്യക്തി വിശ്രമിക്കുകയല്ലേ വേണ്ടത്? യു എയിൽ പോയി അദ്ദേഹം അവിടെ വിശ്രമിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തിലൊക്കെ വലിയ ചർച്ചകളൊക്കെ നടത്തിക്കണ്ടു, ഞങ്ങളതൊന്നും ചർച്ച ചെയ്തില്ല, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ യു എയിൽ നടക്കുന്ന ഡീലുകൾ എന്താണ്? യു എയിൽ ആരുമൊക്കെ ആയിട്ടാണ് മുഖ്യമന്ത്രി ഈ അനാരോഗ്യപരമായ ശാരീരിക അവസ്ഥയിലും ചർച്ചകൾ നടത്തുന്നത്? എന്തിനാണ് ചർച്ചകൾ നടത്തുന്നത്? അവിടെ വ്യവസായ പ്രമുഖരുമായ ഒക്കെ കൂടിക്കാഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് കണ്ടു, എത്രയോ രൂപയുടെ കമ്മീഷൻ വാങ്ങാനായിട്ട് അവിടെ പോയി കാത്തുകെട്ടിക്കിടക്കുകയാണ് മുഖ്യമന്ത്രി എന്നൊക്കെ. ഞങ്ങളതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എന്തിനാണ്, ഏതിനാണ് ജനങ്ങളുടെ പണം കൊണ്ട് ഇങ്ങനെ അവിടെ പോയി കിടക്കുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവർക്കും ഇല്ലേ? എല്ലാം ദിലീപ് എന്ന ഒരു പുകമറയിലൂടെ സൃഷ്ടിച്ച് ഉള്ളിലേക്ക് എല്ലാത്തിനെയും തള്ളിക്കയറ്റി മാധ്യമങ്ങളെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് എല്ലാം നടത്തിയെടുക്കാനുള്ള, അല്ലെങ്കിൽ വിമർശനങ്ങളെ ഒതുക്കാനുള്ള ഒരു ഗൂഢമായ തന്ത്രം ഇവിടെ പലരും ചേർന്ന് പയറ്റുന്നില്ലേ? ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് പയറ്റുന്നില്ലേ എന്ന സംശയം സ്വാഭാവികമായി ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച വിശദമായ ഫോളോ അപ്പ് വാർത്തകൾ, കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ ദിലീപ് വിഷയത്തിലായാലും മറ്റ് വിഷയങ്ങളിലായാലും, ഏത് വിഷയത്തിലായാലും ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയത്തിലായാലും കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ ഞങ്ങൾ ഭാരത് ലൈവ് സംപ്രേഷണം ചെയ്യും. ഞങ്ങളെ ഒരു മറ തീർത്തും ഞങ്ങളെ ഒതുക്കാനാവില്ല. മുമ്പിൽ മറയിട്ടിട്ട് ഞങ്ങളോട് വാർത്ത ചെയ്യരുത് എന്ന് ആർക്കും പറയാനാകില്ല. കൃത്യമായി ജനങ്ങളെ, സാധാരണക്കാരെ, പാവപ്പെട്ടവനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ദിലീപൊന്നും ഒരു മറയേയല്ല. ഞങ്ങൾ ദിലീപിൻ്റെ വാർത്തയും ചെയ്യും, എല്ലാ വാർത്തകളും ചെയ്യും. മാധ്യമങ്ങൾ മുക്കുന്നത് പോലെ കേരളയിൽ വാർത്തയും ഇവിടുത്തെ പീഡന വാർത്തയും മറ്റു കാര്യങ്ങളും സഖാക്കന്മാരുടെ കൊള്ളരായ്മകളും കൈക്കൂലിയും ഒക്കെ മുക്കിയിട്ട്, അല്ലെങ്കിൽ പുറകിലേക്ക് വലിച്ചിട്ട് ദിലീപിനെ എടുത്ത് മുമ്പോട്ടിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എന്നുള്ള ധാരണ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്, മറ്റ് ചില മാധ്യമങ്ങൾക്കുണ്ടാകും. ഞങ്ങൾക്കതില്ല. ഞങ്ങൾ അതിന് ചെവി കൊടുക്കില്ല, അതിന് ഞങ്ങൾ കണ്ണുകൊടുക്കില്ല. ഞങ്ങൾ കൃത്യമായി വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാവിധ വാർത്തകളും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള വാർത്തകൾ കൃത്യമായി തന്നെ ഭാരത് ലൈവ് സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ വാക്ക് നൽകുന്നു.